ഏത് തരത്തിലും തന്റെ നിലനിൽപ്പിന് വേണ്ടി ആ രീതിയിൽ ഇടപെടുന്ന ആര്? പി സി ജോർജൊക്കെ കാട്ടി തന്നിട്ടില്ലേ ചക്കരപ്പെണ്ണെ ആംഗിളൊക്കെ നടത്താനുള്ള ശേഷിയുള്ള വ്യക്തി? അതിനുശേഷം പിന്നീട് സ്നേഹപൂർവമാണെന്നും തന്ത്രപൂർവമുള്ള ചില സൈക്കോളജിക്കൽ ഇടപെടലോ അല്ലെങ്കിൽ മോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ സർജിക്കൽ സ്ട്രൈക്കൊക്കെ ഇറക്കി രക്ഷപ്പെടാമെന്നുള്ളത് വ്യാമോഹം മാത്രമാണ്. നിങ്ങൾ എന്താണെന്ന് സമൂഹത്തിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നിങ്ങൾക്കെതിരെ വലിയൊരു പ്രതിരോധം തീർക്കുന്നത് ഈ നാടിൽ ഈ മാലിന്യ പ്ലാന്റ് വേണ്ട എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന് പിന്തുണ കൊടുക്കാൻ ഈ നാടിന് ബാധ്യതയുണ്ട്. അതുകൊണ്ട് പി വി ശ്രീനിജൻ കൊടുത്തിരിക്കുന്ന പരാതിക്ക് പിന്നിൽ തന്നെയാണ് കേരളത്തിന്റെ വലിയൊരു വിഭാഗവും നിലകൊള്ളുന്നത്. പിന്നെ ആ സൈഡിലും ഉണ്ട്, അത് എല്ലാ മാലിന്യ പ്ലാന്റിന്റെ കീഴിലും കുറെ ഈച്ചകൾ വരുമല്ലോ, ആ ഈച്ചകളായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അതല്ല കേരളമെന്ന് വീണ്ടും വീണ്ടും മറുനാടൻ മറുതയെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത്തരത്തിലൊരു പൂട്ടിട്ട് കൊടുത്ത പി വി ശ്രീനിജൻ, അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമല്ല, ഈ നാട്ടിൽ മാലിന്യ പ്ലാന്റ് നടത്തി മാധ്യമ പ്രവർത്തനമാണെന്ന് പറയുന്നവർക്കുള്ള ഒരു ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണെന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ.